പ്രവാചക പരാമർശം നടത്തിയ നുപൂർ ശർമ്മയെ പിന്തുണച്ചതിന് അതിക്രൂര കൊലപാതകം. കശാപ്പ് ചെയ്യുന്ന കത്തികൊണ്ട് രാജസ്ഥാനിൽ ഒരു യുവാവിന്റെ കഴുത്തറുത്ത് കൊല്ലുന്ന അതിഭീകരമായ കാഴ്ച. കൊലപാതകം നടത്തുന്നതിന്റെ ദൃശ്യം ഇവർ ഷൂട്ട് ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ചു. താലിബാൻ മോഡൽ ആക്രമണത്തിൽ തലകുനിച്ചു നിൽക്കുകയാണ് ഇന്ത്യ. അക്രമികളുടെ ഈ കൊലപാതക രീതിയിൽ തരിച്ചു നിൽക്കുന്നു രാജ്യം. രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ്? പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ പരാമർശം നടത്തി എന്ന പേരിൽ വിവാദത്തിലായിരുന്നു ബി ജെ പിയുടെ വക്താവ് നുപൂർ ശർമ്മ. ഇപ്പോഴിതാ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നുപൂർ ശർമ്മയെ പിന്തുണച്ച വ്യക്തിയെ രാജസ്ഥാനിൽ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു. രാജസ്ഥാനിൽ ഉദയ്പൂരിലാണ് കടയുടമയായ വ്യക്തിയെ കഴുത്തറുത്ത് കൊന്നത്. തയ്യൽ കടക്കാരനായ കനയ്യലാൽ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് ഇപ്പോൾ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണിത്. അതൊരു ചെറിയ സംഭവമല്ല, സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമാണ് സംഭവിച്ചിരിക്കുന്നത്. കുറ്റവാളികൾ രക്ഷപ്പെടില്ല എന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഗെലോട്ട് പറയുന്നു. ഉദയ്പൂരിലെ ബാൽദാസ് തെരുവിൽ പട്ടപ്പകലാണ് ഈ കൊലപാതകം നടന്നത്. അതും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട്. കൊലപാതക ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. പിന്നീട് സമൂഹമാധ്യമങ്ങളിലൂടെ ഇവ പ്രചരിപ്പിച്ചു. അടുത്തു ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആണ് എന്നും വെല്ലുവിളി ഉയർന്നു. രണ്ട് യുവാക്കൾ ചേർന്നാണ് ആ തയ്യൽ കടക്കാരനെ അതിക്രൂരമായി കൊന്നെറിഞ്ഞത്. കൊല്ലപ്പെട്ടയാൾ ദിവസങ്ങൾക്ക് മുമ്പ് നുപൂർ ശർമ്മയെ പിന്തുണച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. കൊലപാതകം നടന്നതിന്റെ ദൃശ്യങ്ങൾ മാത്രമല്ല, ഈ വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കും എന്ന് ഈ കൊലയാളികൾ ഭീഷണി മുഴക്കുന്നുണ്ട്. വിവാദ സാമൂഹിക മാധ്യമ പോസ്റ്റുകളെ തുടർന്ന് ഇരുവിഭാഗങ്ങൾക്കിടയിൽ വലിയ സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൊല്ലപ്പെട്ട കടയുടമയെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കൊലപാതകം നടത്തിയ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവർ ഉടൻ പോലീസ് വലയിലാകും എന്ന് രാജസ്ഥാൻ പോലീസ് പറയുന്നു. കൊലപാതകത്തിന് പിന്നാലെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ തെരുവിലിറങ്ങി. ഉദയ്പൂരിൽ 24 മണിക്കൂർ ഇന്റർനെറ്റ് അടക്കം വലിയ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രദേശത്ത് അതീവ സംഘർഷം നിലനിൽക്കുന്നുവെന്ന് ഭരണകൂടം പറയുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് നുപൂർ ശർമ്മയെ പിന്തുണച്ച ഒരു യുവാവിനെ മഹാരാഷ്ട്ര പോലീസ് പിടികൂടിയത്. മഹാരാഷ്ട്രയിലെ താനെയിൽ പ്രവാചക നിന്ദാ പരാമർശത്തിൽ നുപൂർ ശർമ്മയെ പിന്തുണച്ച് പോസ്റ്റിട്ട യുവാവ് അറസ്റ്റിലായിരുന്നു. മുകേഷ് ചവാൻ എന്ന യുവാവാണ് അറസ്റ്റിലായത്. നുപൂർ ശർമ്മയെ പിന്തുണച്ചുകൊണ്ടുള്ള യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടയൊരാൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നേരത്തെ ചാനൽ ചർച്ചയ്ക്കിടെ മുഹമ്മദ് നബിയെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ ദേശീയ വക്താവ് നുപൂർ ശർമ്മയെ ബി ജെ പി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നുവെങ്കിലും പിന്നീട് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകി. ഇതേ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്നുള്ള പ്രതിഷേധം കുറഞ്ഞിരുന്നു. ഗൾഫ് ഭരണാധികാരികളോട് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇന്ത്യൻ സർക്കാർ ധരിപ്പിക്കുകയുണ്ടായി. നുപൂർ ശർമ്മയുടെ പരാമർശത്തെ തുടർന്ന് ഇന്ത്യക്കെതിരെ ഒരു ആസൂത്രിത പ്രചരണമാണ് ചിലർ അഴിച്ചുവിട്ടത്. ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ ഇന്ത്യക്കെതിരെ ഒരു വികാരം കത്തിപ്പടർത്താൻ ഇത് ചിലർ ഉപയോഗിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാർ വളരെ ശക്തമായ നിലപാടുകളാണ് ഇത് സംബന്ധിച്ച് കൈക്കൊണ്ടത്. നുപൂർ ശർമ്മയുടെ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും അത് യാതൊരു വിധത്തിലും കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായമല്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബി ജെ പിയും കേന്ദ്ര സർക്കാരുമൊക്കെ നുപൂർ ശർമ്മയുടെ അഭിപ്രായങ്ങളെ തള്ളിപ്പറഞ്ഞുവെങ്കിലും പിന്നീട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും ഇപ്പോഴും കലിപ്പടങ്ങുന്നില്ല ചിലർക്ക് എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന ഈ കൊലപാതക വാർത്ത തമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിനേക്കാൾ ഭയാനകമായ ചില ഓർമ്മപ്പെടുത്തലുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെയും ഇക്കൂട്ടർ വെല്ലുവിളി ഉയർത്തുന്നു. അഗ്നിപത്തിനെതിരെയുള്ള പ്രതിഷേധം ഇന്ത്യയിൽ വളർന്നു വന്നപ്പോഴാണ് നുപൂർ ശർമ്മ വിഷയം ഇത്തിരിയൊന്ന് പുറകോട്ടേക്ക് മാറിയത്. എങ്കിലും ഈ വിഷയം ആളിക്കത്തിക്കാൻ ചിലർ ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ സൂചനകൾ. രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഇപ്പോഴും നുപൂർ ശർമ്മയ്ക്കെതിരെയുള്ള വികാരം ആളിക്കത്തിച്ച് അത് വർഗീയ ചേരിതിരിവിന് ചിലർ ഉപയോഗിക്കുന്നു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കർക്കശ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.
ഉണ്ടാകും.